Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala asyrafi rasulillah wa ala alihi wa sahbihi al-faizina biridallah amma ba'd. Wassalatu wassalamu alaika ya sayyidana ya Rasulullah sallallahu alaihi wasallam. Salatu wassalamu alayka ya sayyidana ya habiballah sallallahu alaihi wasallam. Salatu wassalamu alayka ya sayyidana ya khayra khalqillah sallallahu alaihi wasallam. Khudh bi aydina qallat sahilatuna أعظنا انظرنا أدركنا بلع العلا بكماله كشف الدجى بجماله أحسنت جميع خصاله صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل على حبيبك خير الخلق كلهم أرحم الراحم يا الملك الجبار يا الله عند فضلك റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ വിശുദ്ധ റമദാനിൻ്റെ അസ്ഹാബുൽ ബദറിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ ഒക്കെ മഹത്വം കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ച പ്രാർത്ഥനാ സമ്മേളനവുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ലൈവായി ഞങ്ങളോടൊപ്പമുള്ള പ്രവാസികളായ സ്നേഹജനങ്ങളടക്കം ബയാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ? വഫാത്തായ സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ? ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സിറാജുൽ അലമ ഉസ്താദും ബാദ്ഷാ സഖാഫി ഉസ്താദ് അടക്കമുള്ള
പണ്ഡിത മഹത്തുക്കൾ ഈ പ്രദേശത്തെ, ഈ ജില്ലയിലെ, പരിസര ജില്ലകളിലെ അഹ്ലു സുന്നയുടെ നേതാക്കൾ ഈ മഹത്തായ സദസ്സിലുണ്ട്. അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്ത് നൽകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറയാൻ വളരെ അടുത്തെത്തിയ ഈ സമയമാണ്. നമ്മുടെ ഈ മഹത്തായ മജ്ലിസ് സ്ഥാപനത്തിലേക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ 29-ാം രാവിലെ പ്രാർത്ഥനാ സമ്മേളനത്തിന് വരണം എന്ന് ഇവിടെയുള്ള സംഘാടകർ ആ നിലക്ക് ക്ഷണിക്കുകയും വളരെ നിർബന്ധം പിടിച്ച് നമ്മുടെ സൂര്യ ശംസു സാഹിബ് ഉൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികൾ അൽഹംദുലില്ലാ അങ്ങനെ ഈ മഹത്തായ പരിപാടിയിൽ സമ്മേളിക്കാൻ കഴിയുകയും അള്ളാഹു നമ്മുടെ സകല ഒത്തുകൂടലും അൽഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹു കബൂലാക്കി തരട്ടെ. ورمضان شهر امتي قال رسول الله എന്റെ ഉമ്മത്തിന്റെ മാസം എന്നാണ് ഈ മാസത്തെ തങ്ങൾ വിശേഷിപ്പിച്ചത്. ഈ ഉമ്മത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാനുള്ള വലിയ അവസരമാണ് പരിശുദ്ധ റമദാൻ. കരിച്ചു കളയുക എന്നല്ലേ റമദാന്റെ അർത്ഥം. അള്ളാഹു ഉടമയായ റബ്ബ് അടിമകളുടെ ദോഷങ്ങൾ പരിധിയില്ലാതെ പുറത്തു കൊടുക്കുന്ന പവിത്ര മാസമാണിത്. അതുകൊണ്ടാണ് റമദാൻ എന്ന പേരിൽ ഈ മാസം അറിയപ്പെടാൻ എന്ന് പറഞ്ഞ ഉലമാവും ഉണ്ട്. ഏതായിരുന്നാലും പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടനയാകുന്ന വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട പവിത്ര മാസമാണല്ലോ റമദാൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിക്കപ്പെട്ട പവിത്ര മാസമാണ് റമദാൻ. അസ്ഹാബുൽ ബദറിന്റെ ദിനം ഉൾപ്പെട്ട പവിത്ര മാസമാണ് റമദാൻ. ഖൈറു മിൻ അൽഫ് ഷഹ്ർ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി ഉൾപ്പെട്ട പവിത്ര മാസമാണ് റമദാൻ. ഒരു സുന്നത്തിന് ഫർളിന്റെയും ഫർളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 70 ഫർളിന്റെ കൂലിയും ലഭ്യമാകുന്ന ഈ പരിശുദ്ധ മാസം, നേരത്തെ തങ്ങളവറുകൾ പറഞ്ഞതുപോലെ ഇത് സദഖയുടെ മാസമാണ്, ഇത് ദാനധർമ്മത്തിന്റെ മാസമാണ്, ഇത് ഇഅ്തികാഫിന്റെ മാസമാണ്, ഇത് ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്, ഇത് സാന്ത്വന പ്രവർത്തനങ്ങളുടെ മാസമാണ്, ഇത് ഇബാദത്തുകളിൽ സജീവമാകേണ്ട, ഇഅ്തികാഫിൽ സജീവമാകേണ്ട, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട പവിത്ര മാസമാണ് ഈ മാസം. അതോടുകൂടെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന പവിത്ര മാസം മഹാന്മാരെ അറിയിച്ചു, ഷഹ്റു തൗബത്തി വന്നതം, ഇത് തൗബയുടെ മാസമാണ്, ഇത് ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് മാപ്പപേക്ഷിക്കണം നമുക്ക്. അതിന് റമദാനിലെ അവസാനത്തെ 29-ാം രാത്രിയാണെന്ന്, ഇനി ഇങ്ങനെ ഒരു ഒറ്റയിട്ട രാവുവ ആഖിറുഹു ഇത്ഖും മിനന്നാർ എന്ന് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇത്ഖിന്റെ അഫ്വിന്റെ 10 ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റിയ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലെ അവസാനത്തെ രാത്രിയാണെന്ന്, ഇനി നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഈ വർഷമാവില്ല, അടുത്ത റമദാൻ തുടങ്ങണം, ആ റമദാൻ വരെ നമ്മുടെ ആയുസ് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോഗ്യം, അഅ്മാലിനുള്ള ആഫിയത്ത് അല്ലാഹു നൽകുമോ? ആ വിഷയത്തിൽ നമുക്ക് ഇഷ്കാലാണ്, നമുക്കതിൽ സംശയമാണ്, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ നമ്മുടെ ആത്മീയ മജ്ലിസുകളിലും ദീനീ സംരംഭങ്ങളിലും സജീവമായ ഉലമാ സയ്യിദന്മാരുൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട ധാരാളം സ്നേഹികൾ ഇന്ന് നമ്മോടൊപ്പമില്ല.
അവര് ശ്വാസമടങ്ങി ഖബറിൽ അന്തി ഉറങ്ങുന്നു. ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. കഴിഞ്ഞ റമദാനിൽ ഒരാരോഗ്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എത്രയോ ആളുകളെ, ചെറുപ്പക്കാരുൾപ്പെടെ ധാരാളം സ്നേഹജനങ്ങളെ നമുക്കറിയാം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് ഡോക്ടർമാര് റിജക്ട് ചെയ്ത് വേദന കടിച്ചിറക്കി കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ റമദാനിൽ ഞങ്ങളൊരു പരിപാടിക്ക് പോകുമ്പോൾ ആ ചെറുപ്പക്കാരന് സ്വകാര്യ അവയവത്തിൽ മലദ്വാരത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് വേദന കൊണ്ട് അട്ടഹസിക്കുകയാണ്. സഹിക്കാൻ പറ്റാതെ ഏത് സമയവും വേദന കൊണ്ട് അദ്ദേഹം പടയുകയാണ്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. കഴിഞ്ഞ റമദാനിൽ അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. മുഅല്ലിമായ നമ്മുടെ സ്നേഹിതൻ ചെറുപ്പക്കാരൻ വായിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് ഡോക്ടർമാര് പ്രതീക്ഷയില്ലെന്ന് കുടുംബത്തോട് അറിയിച്ച ആ പ്രിയപ്പെട്ട സ്നേഹിതനടക്കം ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. അതുകൊണ്ട് ഈ റമദാൻ ഏതായാലും തീരാറായി, അടുത്ത റമദാൻ വരട്ടെ, അന്ന് തുടക്കം മുതൽ തന്നെ നോക്കാം. അത് പൈശാചിക ചിന്തയാണ്. ഒരു സെക്കൻഡ് റമദാനിലേത് നാം നഷ്ടപ്പെടുത്താതെ ഉള്ള സമയം നാം പരമാവധി ഉപയോഗപ്പെടുത്തുക. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അള്ളാഹു പിന്തിപ്പിക്കില്ല. മരിക്കാൻ രോഗത്തിന്റെ കണക്കില്ല, പ്രായപരിധിയില്ല, ആൾനോട്ടമില്ല, എവിടെ വെച്ച് എങ്ങനെ എന്നില്ല. റബ്ബിന്റെ നിക്ഷേമത്തിയാൽ വലയു അഖറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അള്ളാഹു പിന്തിപ്പിക്കില്ല. ആ ഓർമ്മ എപ്പോഴും നമ്മുടെ കൽബിൽ വേണം. ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും പൊറുപ്പിക്കാൻ വേണ്ടി, തഖ്വക്ക് വേണ്ടി എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ ലഅല്ലകും തത്തഖൂൻ, പരിശുദ്ധ റമദാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മജ്ലിസ് കായംകുളം മജ്ലിസിൽ സമ്മേളിച്ച ഒരൊറ്റ ആളുകളെയും റബ്ബേനെ ഖായിബാക്കാതെ കബൂലാക്കി സകല തെറ്റുകുറ്റങ്ങളും മാഫാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും റബ്ബേ നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ധാരാളം തെറ്റുകൾ സംഭവിച്ച ആളുകൾ ഈ സദസ്സിലുണ്ടാകാം. വ്യഭിചരിച്ചവരുണ്ടാകും, ലഹരി ഉപയോഗിച്ചവരുണ്ടാകും, അതേ മോഷണം നടത്തിയവരുണ്ടാകും, പലിശയുമായി ഇടപെട്ടവരുണ്ടാകും. അങ്ങനെ തുടങ്ങി അക്രമങ്ങളിലും അള്ള പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിലും ഏർപ്പെട്ട ആളുകളുണ്ടാകും. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ, ഓ വിശ്വാസി ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ കൊള്ള ഖാലിസായ തൗബ ചെയ്യുക. മനസ്സറിഞ്ഞുകൊണ്ട്, മനസ്സ് പൊട്ടിയിട്ട് ആത്മാർത്ഥമായി ഭക്തിയോടെ റബ്ബിലേക്ക് നാം കരഞ്ഞു പറഞ്ഞ് കൽബ് തിരിച്ചു കഴിഞ്ഞാൽ, മഹാന്മാര് പറയുന്നു, ഉത്ലുബു മതാബം ബിന്നദാമതി മുഖലിഅ وبعزم ترك الذنب في مستقبلا وبراءة من كل حق الآدم ولهذه الأركان فرع وكملا. الله الله പൈശാചിക പ്രേരണയിൽ അകപ്പെട്ട് എന്റെ ചെറിയ ബുദ്ധിമോശം കൊണ്ട് ഞാൻ വ്യഭിചരിച്ചു അല്ലാ, കള്ളു കുടിച്ചു, ലഹരിയുമായി ഇടപെട്ടു, മോഷണം നടത്തി, പലിശയുമായി ഇടപെട്ടു, പല അരുതായ്മകളും എന്നിൽ സംഭവിച്ചു. റബ്ബാകുന്ന നീ എനിക്ക് മാപ്പാക്കണമെന്ന നിലക്ക് അങ്ങേ അറ്റത്ത് ഖേദത്തോടെ അത്തൗബത്തു അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് സങ്കടപ്പെടലാണ്, മനസ്സ് വേദനിക്കലാണ്, മനസ്സ് ഖേദിക്കലാണ്. അങ്ങേ അറ്റത്ത ഖേദത്തോടെ റബ്ബേ മാപ്പാക്കണം, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല അല്ലാ.
കൽബിൽ അസ്മ ചെയ്ത് ഉറപ്പിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഹക്കടപാടുകൾ പൊരുത്തപ്പെടിച്ച് അടിമയാകുന്ന അടൊരു അടിമ ഉടമയാകുന്ന റബ്ബിലേക്ക് കേദിച്ചു മടങ്ങിയാൽ ഖുർആൻ പറയുന്നു ഇന്നഹു കാന ഗഫാറ, അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. മറ്റൊരു സ്ഥലത്ത് ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റഹ്മാനല്ലയോ റഹീമല്ലയോ. അതുകൊണ്ട് ഏത് വലിയ തെറ്റ് ചെയ്ത ആളും നിരാശപ്പെടേണ്ടതില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയേണ്ടതില്ല. ധാരാളമായി ഇസ്തിഗ്ഫാർ പറഞ്ഞോ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫസ്തഗ്ഫിറു ഫീഹി മിൻ അർബഇ ഹിസാല, നാല് കാര്യം ഈ മാസത്തിൽ അല്ലാഹുവിന് അടിമകളിൽ നിന്ന് തൃപ്തിയാണ്. ആ നാല് കാര്യത്തെ നന്നായി വർദ്ധിപ്പിച്ചു പറഞ്ഞോ. ഒന്നാമത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഷഹാദത്തു പറയലാണ്. രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ പറയലാണ്. മൂന്നാമത്തത് സ്വർഗം ചോദിക്കലാണ്. നാലാമത്തത് നരകത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടലാണ്. ഈ നാല് വിഷയവും ഉൾപ്പെട്ട ഷഹാദത്തിന്റെ ദിക്ര ദുആണ് റമദാൻ മാസപ്പിറവി കണ്ടത് മുതൽ ശവ്വാൽ മാസപ്പിറവി അറിയുന്നത് വരെ വിശ്വാസി ജനങ്ങൾ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാതെയും അധികരിച്ച് അധികരിപ്പിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, റബ്ബേ ഞങ്ങൾക്ക് കബൂൽ നൽകണം. ഒരു തെറ്റും ചെയ്യാത്ത, അതേ തെറ്റിന്റെ ബാബ് തെറ്റിന്റെ ഭാഗം ചിന്തിക്കുക പോലും ചെയ്യാത്ത അല്ലാഹുവിൽ നിന്ന് വലിയ അസ്മത്തുള്ള റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ പോൾ അവിടുത്തെ ഇമാം അബ്ദുർ റഊഫ് ഖാഫിയദാ ഖുതുബയിൽ കരഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക യാ ഷഹ്ര റമളാൻ കേട്ട മുഅ്മിനീങ്ങളൊക്കെ മനസ്സ് പൊട്ടി കരഞ്ഞില്ലയോ. അടുത്ത റമളാനിൽ കേൾക്കാൻ നമുക്ക് അവസരമുണ്ടോ? അർഹമുർ റഹീമായ റബ്ബേ, ഈ പരിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന നൽകുക. നീ സാക്ഷ്യപ്പെടുത്തണം റഹ്മാനെ, പ്രതികൂലമാക്കല്ല അല്ലാ. ഇത് ഞങ്ങളെ അവസാനത്തെ റമദാനാക്കാതെ ധാരാളം റമദാനുകൾ ആഖിറത്ത് സമ്പാദിക്കുന്ന നൽകുക, സ്വീകരിക്കാൻ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തൗഫീഖ് ഏറ്റി തരണം റഹ്മാനെ. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണമല്ലാം. ദൃഷ്ടിയിൽപ്പെടുന്ന സമയം ഇന്ന് വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ദുരുപയോഗങ്ങൾ നേർക്കുനേരെയും അല്ലാഹു പൊരുത്തപ്പെടാത്ത കാഴ്ചകൾ കാണുമ്പോൾ വല്ലത്ത് അൻമഹാരിമില്ല, ഹറാം ദൃഷ്ടിയിൽപ്പെടുന്ന സമയം അതിനെ കൊള്ള മുഖന്തിരിക്കാൻ കണ്ണു ചിമ്മാൻ മനസ്സുള്ള മുസ്ലിം സഹോദരിമാരുണ്ടോ? ഈമാനുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ? അവരെ കണ്ണുകൾക്ക് ആഖിറത്തിൽ വലിയ പ്രകാശമാണ്. കരച്ചിലില്ലാത്ത കണ്ണെന്ന് ഖാല റസൂലുള്ളാഹി ജാമിഉൽ ഹദീസിൽ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നമ്മുടെ കുടുംബത്തിനും സ്നേഹജനങ്ങൾക്കും വേണ്ടി നമുക്ക് ദ്വാരക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച്, അവിടുത്തെ ഹബ്ബിനാൽ കൽബ് നിറച്ച്, അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ
ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു മുജാഹിദിലോ ജമാഅത്തെ ഇസ്ലാമിയിലോ തബ്ലീ ജമാഅത്തിലോ സലഫി ഉൾപ്പെടെ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ ശിർക്കാണെന്നും കുഫ്റാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് വല്ല വഹാബി ആശയക്കാരും ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളുക, ലാ യുള്ളൂനക്കും നിങ്ങൾ വഴികേട് തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാൻ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ ഇബത്ത് പറയാതെ ഫിത്ന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ ഒരു തങ്ങന്മാരെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. നിങ്ങൾക്കറിയാലോ ഈ ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ്, കഴിഞ്ഞ ആലപ്പുഴ ഹാഷിമിയ കോളേജിന്റെ വാർഷിക സമ്മേളനം അവിടെ മറപ്പെട്ട മഹാനരായ മഹദൽ തങ്ങൾ ഉപ്പാപ്പയുടെ 206th ഉറൂസ് മുബാറക്ക് നടന്നപ്പോൾ ആ മഹത്തായ സ്ഥാപനത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ബാദ്ഷാ തഖാഫി ഉസ്താദ് പറഞ്ഞത് ഹാഷിമിയ എന്ന് മഹാന്മാരായ സയ്യിദന്മാരോടുള്ള അങ്ങേ അറ്റത്ത ആദരവും മഹബത്തും അത് പരിഗണിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് അങ്ങനെ നാമകരണം നടത്തിയത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവിടുത്തെ കുടുംബത്തോടുള്ള അങ്ങേ അറ്റത്ത ആദരവ് അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബാണ്. അവിടെന്ന് പറഞ്ഞു അലു നബി ദരിഅതി വഹും ഇലയ്യ വസീലതി അർജു ബിഹിം ഉതാ ഉദൻ ബിയദിൽ യമീനി സുഹൈഫത്തി, എന്റെ കിതാബ് ആഖിറത്തിൽ വലത് കയ്യിൽ കിട്ടാൻ ഞാൻ കാര്യമായി കാണുന്നത് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങളെയാണ് എന്റെ ഏക പ്രതീക്ഷ. ആ നിലക്ക് സയ്യിദന്മാരോടുള്ള വലിയ ആദരവ്, ഏത് ചെറിയ കുട്ടികളോടും ആ വല്ലാത്ത മഹബത്ത് പ്രകടിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഖഫാഫി അടക്കം ഇവിടെയുള്ള ഉസ്താദുമാര്, ഇവിടെയുള്ള സയ്യിദന്മാര്, ഈ നാട്ടുകാര്, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നവർ, സകല അഹ്ലു സുന്നയുടെ ഖാദിമീങ്ങളും റബ്ബേ ഞങ്ങൾക്ക് കബൂൽ നൽകണം. റഹ്മാനെ, മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണം. റഹ്മാനെ, ആ സയ്യിദന്മാരെ കുറവാക്കിയാൽ നമ്മുടെ ആഖിബത്ത് മോശമായി പോകും, ആലിമീങ്ങളെ കുറവാക്കിയാൽ ആഖിബത്ത് മോശമായി പോകും, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ചെറിയ കാല ആയുസ് അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായി സമർപ്പിക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന ജൂൺ 21 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. അതുപോലെ ബായാറ് സ്വലാത്ത് പോലെ ജനങ്ങൾ സമ്മേളിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് അത് ജൂലൈ 1 തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി. ഈ മഹത്തായ സദസ്സിൽ ധാരാളം സയ്യിദന്മാരും ഉസ്താദുമാരും അങ്ങനെ ഉമറാക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ത്വഹ മുസ്ലിയാർ പറഞ്ഞു ഈ സ്ഥാപനത്തിന് നല്ല ഒരു സംഖ്യ കടമുണ്ട് എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഈ സ്ഥാപന നടത്തിപ്പ് ഇത്രയും വലിയ ഒരു സജ്ജീകരണം
ഇവിടെ ഇതിനു വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ സംഘാടകർ, സ്ഥാപന ഭാരവാഹികൾ, സംഘാടകർ, സുന്നത്ത് ജമാഅത്തിന്റെ ഇവിടെയുള്ള നാട്ടുകാർ, പ്രവർത്തകർ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തത്. റബ്ബേ, നീ കബൂലാക്കണം റഹ്മാനെ, ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ സ്ഥാപനം മജ്ലിസ് നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. ഹാഷിമിയ ഉൾപ്പെടെ കൊല്ലം ഖാദിസിയ സിറാജുൽ ഉലമ ഉസ്താദ് അവരുടെ സ്ഥാപനം, അങ്ങനെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ ബായാർ, മുജമ്മ, മർക്കസ്, മഅദൻ ഉൾപ്പെടെ മലഹർ അടക്കം, സഅദിയ അടക്കം എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളും നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനെ. നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. നീ കബൂലാക്കി തരണം റഹ്മാനെ. ഇൻഷാ അല്ലാ, അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഈ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് സദസ്സിലുള്ള ആളുകളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ വളരെ പെട്ടെന്ന് ദുആ ചെയ്യണം. എല്ലാവർക്കും കൈപിടിക്കാൻ അവസരമുണ്ട്, അതാണ് ഈ സദസ്സിന്റെ പ്രത്യേകത. തങ്ങളുടെ കൈ ഇങ്ങനെ തൊട്ടു പോകാൻ എല്ലാവർക്കും അവസരമുണ്ട്. ക്ഷമിച്ചു നിൽക്കുക. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം, തേന് ഒന്നും ആരും മന്ദിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കാണിക്കേണ്ടതില്ല. ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഈ പവിത്ര മജ്ലിസിൽ വെച്ചതെല്ലാം അത് ബറക്കത്തുള്ള അഹറുള്ള വെള്ളമാണ്, വസ്തുക്കളാണ്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതി, മന്ദിരിക്കാൻ ഇങ്ങോട്ട് കാണിക്കേണ്ടതില്ല. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. استغفر الله العظيم 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 القديم الكريم الرحيم الذي لا اله الا هو الحي القيوم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله 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 എല്ലാരും ഇങ്ങോട്ട് കടന്നു വരിക. ആ ബേക്കലുള്ള അങ്ങോട്ട് മഴ, ചെറിയ ചാറ്റൽ മഴ കൊണ്ട്, ചാറ്റൽ മഴ കാരണം അവിടെ അപ്പുറത്ത് മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട്. ഈ സദസ്സിൽ കൊള്ളൂല്ലെങ്കിലും ഉള്ളത് ഇങ്ങനെ ഈ മുത്തബറക്കായ മജ്ലിസിൽ ഉൾപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട്, ഈ സ്ഥലത്തില് നമ്മളെ കാല് വെച്ചോട്ടെ എന്ന് കരുതിയിട്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹയ്യു യാ ഖയ്യൂം يا حي يا قيوم 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 برحمتك نستعيذ يا الله
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. وعلى آلك وأصحابك يا رسول الله. صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. അപ്പുറത്തുള്ള ആളുകളെല്ലാം എല്ലാവരും ഒന്ന് ഒന്നിങ്ങോട്ട് നീങ്ങിയിട്ട് അപ്പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് കയറി നിൽക്കാൻ വേണ്ടി സൗകര്യം ചെയ്തോളൂ. എല്ലാവരും ഇതിൻ്റെ ഉള്ളില് ആയിക്കോട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് അവർക്ക് കിട്ടിക്കോട്ടെ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് ഉദ്ദേശിച്ച് വന്ന ആളുകളെല്ലാം ഇങ്ങോട്ട് കയറി നിന്നോട്ടെ. അപ്പുറത്ത് നിൽക്കുന്നവരെല്ലാം ഈ സദസ്സിലേക്ക് കയറണം. يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒന്നര വയസ്സുള്ള ഈ മൈക്ക് ശരിയാക്കി മൈക്ക് ശരിയാക്കി ഒന്നര വയസ്സുള്ള ആയിഷ എന്ന് പറയുന്ന കുട്ടി നടക്കാൻ പ്രയാസം, സംസാരത്തിനും വിഷമം. അല്ലാഹുവേ, ആയിഷ എന്ന കുട്ടിക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. കഴിഞ്ഞ ആശുമിയന്റെ സമ്മേളനം കഴിഞ്ഞ് ഞാനത് ബായാറ് സൊലാത്തിലും അന്ന് കഴിഞ്ഞിട്ട് പോയ എല്ലാ സദസ്സിലും പാതിരാത്രികളുള്ള മുഴുവൻ സദസ്സിലും ആ വിഷയം പറഞ്ഞതുമായിരുന്നിരുന്നു. അന്ന് ആശുമിയ സമ്മേളനം കഴിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനാ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന വഴിയിൽ പുന്നപ്പുറയിലുള്ള നമ്മുടെ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അബ്ദുൽ ഖാദിർ മുസ്ലിയാൽ അപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. എല്ലാ സദസ്സിലും അത് പറഞ്ഞു.
വർക്കല്ലേ തങ്ങളെ സംഗട്ടി ഹാജി നമ്മുടെ സന്നദ്ധമായിട്ടുണ്ട് മരിയാന സലാമാദന വൈസ് പ്രസിഡന്റ് ഓണണ്ട് സംഗട്ടി ഹാജി സദർ വർക്കട്ടെ ഒരു ഒരു കുട്ടി ആള് തന്ന ആ സ്വർണ്ണമോതിരം നൽകി ആളുണ്ട് അല്ലാഹു ഖൈറാക്കട്ടെ ഇയാനെ വെച്ച് കുട്ടി ഏറ്റെടുത്ത കുറേ പേര് അതെ പറഞ്ഞല്ലോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദി അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വൈകാഫിഉ മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യബ്ബഉ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർദാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിഐദീനാ ഖല്ലത് ഹൈലതുനാ أعوذنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا تواب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والاكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റമളാനിലെ 28 നോമ്പ് കഴിഞ്ഞ് 29-ാം രാത്രിയിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് ഈ മഹനീയ കായംകുളം മജ്‌ലിസിൽ പാദരാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണ അല്ലാ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണ അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങൾ മാസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് ഈ പരിശുദ്ധ തൗബയുടെ മഹനീയ മജ്‌ലിസിൽ റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാ.
കിബറു ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب حياتാക്കണ അല്ലാഹ് ഈമാനേറ്റി തരണ അല്ലാഹ് തഖ്‌വയേറ്റി തരണ അല്ലാഹ് നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണ അല്ലാഹ് വറഅയേറ്റി നിലനിർത്തണ അല്ലാഹ് ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ് ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബ് ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ഈ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ കടപ്പെട്ടവരുണ്ടോ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിലുള്ള സ്നേഹജനങ്ങളടക്കം ബായാറ് സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഇവിടെ കൂടിയ എത്രയോ ക്യാൻസർ രോഗികൾ ബന്ധപ്പെട്ട ആളുകളടക്കം അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബ് കാഫിയാണ് അല്ലാഹ് ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ് പൂർണമായ സുഖം നൽകണം അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ് ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ് കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ് കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ് മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ് അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ് ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം അല്ലാഹ് ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ് ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ് അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ് ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ
കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രം ഒഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം. നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്ത്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്തു മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും നാവിലും കവിളിലും മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ പാതിരാത്രിയിലെ പവിത്ര മജ്ലിസിൽ റഹ്മത്തുല്ലിൽ ആലമീൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ് മെഡിസിൻ ഫലിക്കാതെ, ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിലൂര വേദന, പുറം വേദന അടക്കം പാതിരാത്രിയിലെ പവിത്ര മജ്ലിസിൽ ബിമദ്ഹിൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ അഇബാദത്തുകളിലും ആഹിറത്തിന് കോട്ടം തട്ടുന്ന സകല ശൈത്വാന്റെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, പകർച്ചവ്യാധി പനികള്, വൈറസ് രോഗങ്ങള്, മഞ്ഞപ്പിത്തം, വാതരോഗങ്ങൾ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഖാലിഖായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേരണം റഹ്മാൻ. ഹക്കുകളുള്ള ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർ ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബെ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന
അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബറക്കത്ത് ചെയ്യണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. സമാധാനം നഷ്ടപ്പെടുത്തല്ല റബ്ബേ. ഏത് സിഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ റമദാൻ 29-ാം രാവിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ പാതിരാത്രിയിലെ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹ പ്രായമെത്തി കല്യാണം അന്വേഷിക്കുന്നവർ ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ഇഖാമയുടെ ബൽദിയന്റെ കഫീലിന്റെ ജോലി സ്ഥലത്തെ വിഷമങ്ങളൊക്കെ പരിഹരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, എല്ലാം സഹലാക്കണം റഹ്മാന്, റാഹത്തിലാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഈ റമദാൻ ഞങ്ങളെ അവസാനത്തെ റമദാനാക്കാതെ ധാരാളം റമദാനുകൾ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പരിശുദ്ധ റമദാനിലെ പാതിരാത്രിയിലെ മജ്ലിസ് കബൂലാക്കി ഞങ്ങളെ തൗബ സ്വീകരിച്ച് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങൾ വുളുഅലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അബൂബക്കർ ഉസ്താദിന്റെ ദറജ ഉയർത്തണം റഹ്മാന്. ആരും വെള്ളം മന്ത്രിക്കാൻ കാണിക്കണ്ട എന്ന് പറഞ്ഞല്ലോ, എല്ലാവരും നേരത്തെ പറഞ്ഞ സ്വതക്ക എല്ലാവരും ഇവിടെ കൊണ്ടുവരണം, എല്ലാവരും ഇവിടെ സ്വതക്ക കൊണ്ടുവരണം, മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഇവിടെ ഏൽപ്പിക്കണം. ഇൻഷാല്ലാ തങ്ങളെ കയ്യിൽ കൊടുത്താൽ മതി അല്ലേ, ഞാൻ പോയിക്കോട്ടെ, നമ്മളെ ട്രെയിനിന്റെ സമയമായി, തങ്ങളെ കയ്യിൽ എല്ലാവരും കൊടുക്കുക. രണ്ട് തങ്ങന്മാരുണ്ട്, രണ്ട് തങ്ങന്മാരുണ്ട് ഇരുന്നാല് അള്ളാഹു ബർക്കത്ത് കിട്ടുക, അള്ളാഹു സന്തോഷമാക്കട്ടെ.